മുട്ടയൊന്നും വിരിയാത്ത ആ പയ്യൻ ഒരു ഗേൾ ഫ്രണ്ടിനെ ഒപ്പിച്ചു ഗൈസ്, ഗേൾ ഫ്രണ്ടിനെ. അന്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴും കുറെ സമയം എടുക്കും വരാന്. എപ്പോഴാ വരാ? അര മണിക്കൂർ എടുക്കില്ല വരാന്? ാണ് ഇന്ന് എന്തിനാ ഹിബ വന്നിട്ടില്ല പറഞ്ഞോടുക്ക? ഇല്ല, നമ്മളെ ബംഗുവിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. യെസ് ഗൈസ്, വേറെ ഒന്നല്ല ഗൈസ്, ആ മുട്ടയൊന്നും വിരിയാത്ത ആ പയ്യൻ ഒരു ഗേൾ ഫ്രണ്ടിനെ ഒപ്പിച്ചു ഗൈസ്, ഗേൾ ഫ്രണ്ടിനെ. ഓനെ പൊക്കി ഗൈസ്, ഓന്റെ ഗേൾ ഫ്രണ്ടിനെ നമ്മൾ പൊക്കി. അതിനെ കൂടി ഇന്ന് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിട്ടാ ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്, ശിക്ഷ കൊടുക്കാൻ വേണ്ടിട്ട്. യെസ് ഗൈസ്, അതിന് വേണ്ടിട്ട് ഗേൾ ഫ്രണ്ട് വരുമ്പോ റഫ് ലുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഗേൾ ഫ്രണ്ടിനെ പിടിക്കലാണ് നമ്മളെ പണി. ഗേൾ ഫ്രണ്ട് ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് ഇപ്പൊ വരും ഗൈസ്, ഓൺലൈൻ ക്ലാസ് അവിടെ ആണ്. അപ്പൊ അവിടെ പീഡിയൊന്നും ഇങ്ങോട്ട് പൊടിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആ മില്ലിലേക്കെ. അപ്പൊ ആ സമയത്ത് നമ്മള് പൊക്കും ഗൈസ്, ആ സമയത്ത് നമ്മള് പൊക്കും. ഓന്റെ ഗേൾ ഫ്രണ്ടിനെ പൊക്കിയാണ് അവനിപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്നും ശരിയല്ല ഗൈസ്, ചെറിയ കുട്ടികൾ പഠിക്കാനോ സ്കൂളിൽ വിടുന്നത്. ഗൈസ് ഞാൻ ഫ്രീ ഫയർ കളിക്കാനാന്ന് വിചാരിച്ചാ കൊടുത്തേ, പക്ഷെ ഇവൻ ഫ്രീ ഫയർ അല്ല ഗൈസ് അവിടെ കളിച്ചത്, ഇവൻ ശരിക്കും ഫയറാ കളിച്ചത്, തീ കൊണ്ടാവാൻ കളിച്ചത് ഗൈസ്, തീ കൊണ്ട്. നീ സൂക്ഷിച്ചോ, മനസ്സിലായോ? ഇനി എനിക്ക് ഒരു സാധനം ഇല്ല. അന്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴും പറയില്ല, പക്ഷെ എനിക്ക് അരമണിക്കൂർ കൊണ്ടേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാല്ലേ, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. എന്റെ ഗേൾ ഫ്രണ്ടിനോടുള്ള കളി നീ നിർത്തിക്കോ, മനസ്സിലായോ? മനസ്സിലായോ? മുട്ടൊന്നും വരുന്നിട്ടില്ല. ഇതാ ഗൈസ് ബംഗുവിന്റെ കുറച്ച് ബംഗു നമ്മള് വിചാരിച്ച പോലല്ല, ഈ കോയിനൊക്കെ വിറ്റിട്ട് ഇവന് ഒരു മാസം എത്രയോ ആയിരം അത്രയും സാലറി ഉണ്ടാക്കുന്നുണ്ട്. ബിസിനസ്മാനാ ഗൈസ്, ബിസിനസ്മാൻ. എന്നിട്ട് ഇതിന് കിട്ടുന്ന മുട്ടൊക്കെ കൊണ്ടേ വിറ്റിട്ട് ഓൻ ഷവർമ വാങ്ങി തിന്നാ പൈസക്ക് മൊത്തം. ആ പാവം, ആ വൃത്തിയുടെ കോയിന്റെ ഇടയിൽ ഒരു താറാവിനിട്ടിട്ട് ഗൈസ് ഫുള്ള് കൊത്തിട്ട് അതിന്റെ തലയിലൊന്നും തൂവലില്ല. ആ കോയികളെല്ലാം കൂടി അതിനെ പീഡിപ്പിക്കാല ഗൈസ്, ഭയങ്കര മോശമായി പോയി. ഗൈസ് ഇവനിങ്ങനെ ഒരു പരീക്ഷണ വസ്തു, മറ്റേ മാട്രാം ഫിലിമിൽ സൂര്യന്റെ അച്ഛനാ ഗൈസ്, ഇവന് എല്ലാ പരീക്ഷണവും ചെയ്താളും. ഇതിന്റെ പേരെന്താ ഗൈസ്? ആ കറുത്ത കോയിന്റെ പേരാ പാണ്ഡ്യമ്മ. എന്താ ഗൈസ് ഇത്? ഈ കോയിന്റെ പേരാണ് ഹിലു നാമകരണം ചെയ്താണ്. സിഗരറ്റ് സിഗരറ്റ് എന്നാണ് കേട്ടോ കോയിന്റെ പേര്. ഇടക്കിടക്ക് ഇതിന്റെ തൊള്ളയിൽ കുറച്ച് തീ കത്തിച്ചെടുക്കും, ഊതി കൊടുക്കുന്നു, അതിന് സിഗരറ്റ് എന്ന് പേരിട്ട്. ചുണ്ട് കറുത്തിട്ട് അതിനെ കൊണ്ട് സിഗരറ്റ് പോയതാ. ഈ കോയിന്റെ പേരെന്താ അറിയോ? ടൈലർ സ്വിഫ്റ്റ്. എന്താ മറ്റേ ഡ്രസ് ഒക്കെ അടിക്കോ? ഗൈസ് ടൈലർ സ്വിഫ്റ്റിന്റെ ലുക്ക് ഉണ്ട് എന്നാ പറയുന്നത്. ഗൈസ് പേര് അടിപൊളിയാ, കോഴി ലോക്കലാണെങ്കിൽ പേര് നമ്മൾ പൊളിക്കും, അത് അവിടുത്തെ പ്രത്യേകത. ഗൈസ് ഇതാണ് പ്രാവ് ഗൈസ്, ഈ കോയിനെ ഇവന് പ്രാവാക്കും നോക്കിക്കോ. ഇതിപ്പോ ഇതിന്റെ വാലൊക്കെ വിടർത്തും, കിടില മാജിക്കാരനാ ഗൈസ്, കോഴി മാജിക്. നല്ല ഭംഗിയാണ് പാവം കോയ, കണ്ടോ നല്ല ഭംഗിയുള്ള കോയ. മാജിക് കാണിച്ചു കൊടുക്കും. ഇതിന് പേരെന്തേനു ഗൈസ്? അതിന്റെ പേരാ പ്രാവ്. എന്താ ചെയ്യ, ഇനി ഇവന് പ്രാവിനെ വാങ്ങി കൊടുത്തവൻ കോയിന്ന് അതിന് പേരിടും. എന്താ ചെയ്യുന്നത്? ഇന്റെ പേരാ കണ്ണന് ഗൈസ്, ഇന്റെ പൂവിന്റെ വലുപ്പം നോക്കി.
ഗൈസ്, അപ്പൊ നമ്മള് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ പൊക്കാൻ പോവാണ് ഗൈസ്. ഇപ്പോഴാണ് ഇവനെ കിട്ടിയത്. ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി ഇവന്റെ പ്രിയപ്പെട്ട കണ്ണൻ കോയി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവനും സാക്ഷിയാണ് ഗൈസ് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ. എന്നാ പോയി ഗേൾ ഫ്രണ്ട് കൂട്ടി വാ. നമ്മള് തീരുമാനിച്ചിട്ട് ഓനെ കൂടെ കെട്ടിപ്പിക്കും. അല്ലാണ്ട് അല്ലാണ്ട് ഓന് ഗേൾ ഫ്രണ്ട് നമ്മൾ അങ്ങനെ ഓന് ചെറിയ ചെക്കാനാ ഗൈസ്. ഗേൾ ഫ്രണ്ട് എവിടെ വരുന്നുണ്ടോ? മോനെ ഹൈടെക് ഗേൾ ഫ്രണ്ട് കേട്ടോ. ഗൈസ് ബംഗുവിനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇനിയിപ്പോ ഞാൻ മുടിഞ്ഞോയാലും പ്രശ്നമില്ല, ബംഗുവിനെ ഞാൻ പൈലറ്റ് ആക്കും ഗൈസ്. പൈലറ്റ് നമ്മൾ ബംഗുവിന്റെ ഗേൾ ഫ്രണ്ടിനെ ഉപയോഗിച്ച് കോയിനെ പേടിപ്പിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം കോയിന്റെ റിയാക്ഷൻ. കോയിന്റെ റിയാക്ഷൻ നോക്കാം ഗൈസ്. റിയാക്ഷൻ റിയാക്ഷൻ പൈലറ്റ് തന്നെ ഗൈസ്. നമ്മള് ചെക്കനെ ഞാൻ പൈലറ്റ് ആക്കാൻ പോവാ ഗൈസ്. ഇന്റെ പൈസ വെച്ച് ഞാൻ പഠിപ്പിക്കും പൈലറ്റ് ആക്കും അല്ലേ. ഓക്കെ ബംഗു. ചെറിയൊരു വിമാനാപകടം സംഭവിച്ചു. പക്ഷെ സീനൊന്നും ഇല്ല, ആളവായല്ല, രക്ഷപ്പെട്ടു. കമോളേജ് ഗോ ഗൈസ്. ഇത് നമ്മൾ അവിടെ പൊന്തിക്കാൻ പോവാണ്. കുറച്ച് കേടുപാടുകളൊക്കെ പറ്റിയിട്ട് നല്ല സീനൊന്നും ഇല്ല. സാധനം വേറെ പൊന്തു പൊന്തു. ഗൈസ്, അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ആണ് നമ്മുടെ ബംഗുവിന്റെ ഗേൾ ഫ്രണ്ട്. അപ്പൊ ബംഗുവിന്റെ ഗേൾ ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അടിച്ചോട്ടിക്കാസ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ബംഗുവിന്റെ ഗേൾ ഫ്രണ്ട്. ഒരു ഉമ്മ കൊടുത്തു ബംഗു. ഞാൻ കൊടുക്കണ ഒരു ഉമ്മിടുത്ത് ബംഗുവിനെ അറിയാം. ബംഗുവിന്റെ ഗേൾ ഫ്രണ്ട് അറിയാമോ? വേണ്ട വേണ്ട ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ